ഹായ് ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ ഒരു ഷോപ്പിംഗ് കാണിക്കാൻ പോവാം ഞാൻ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു തായ്ലാൻഡിൻ്റെ ഹോട്ടലിൻ്റെ റിവ്യൂടെ. അപ്പം സൂചിച്ചാൽ തായ്ലാൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ഒരു ഷോപ്പിംഗ്, തായ്ലാൻഡ് ഷോപ്പിംഗ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ക്ലോത്ത്സിനൊക്കെ തായ്ലാൻഡ് നമ്മുടെ ഇന്ത്യയെക്കാട്ടിലും ചീപ്പ് റേറ്റിൽ അവിടെ ക്ലോത്ത്സൊക്കെ കിട്ടും. അപ്പം വെറുതെ ഒരു ഷോപ്പിംഗ് നടത്തിയായിരുന്നു. അവിടെ പ്ലാറ്റിനം മോൾ എന്ന് പറഞ്ഞൊരു മോളുണ്ട് ബാങ്കോക്കിൽ. അപ്പം അവിടെ നിന്നാണ് ഈ ഷോപ്പിംഗ് ചെയ്തത്. അപ്പം ഞാൻ കാണിക്കാൻ വെസ്റ്റേൺ വിയറാണ് കൂടുതലും വാങ്ങിച്ചേക്കുന്നത്. അപ്പം ഞാൻ അത് ടോപ്സ് നിങ്ങളെ കാണിക്കാം, എന്നിട്ട് അതിൻ്റെ ഇട്ടിട്ട് അതിൻ്റെ ലുക്ക് എങ്ങനെയാ അതും ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പം ആദ്യത്തെ ടോപ്പ് എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു ടോപ്പാണ്. ഇതെല്ലാം ഫ്രീ സൈസാണ്. അപ്പം ഇത് ഏത് സൈസുള്ളവർക്കും യൂസ് ചെയ്യാം. ഇതെന്ന് വെച്ചാൽ ഇതിന് ബ്ലാക്ക് കളറാണ്, ഇത് കോളറുണ്ട്, ഇവിടെ മിഡിൽ വരെ ബട്ടണുണ്ട്, പിന്നെ ഇവിടെ ത്രെഡ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വണ്ണം അനുസരിച്ച് നമുക്കിതിങ്ങനെ വലിച്ചിട്ട് കിട്ടാം. അപ്പം നമ്മുടെ സൈസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ആവും. എന്നിട്ട് ഇതിങ്ങനെ ഫ്ലെയറുണ്ട്. ഈ ടോപ്സിനൊക്കെ അവിടെ 200 ബാത്താണ്. ഇതിൻ്റെ തന്നെ വേറെ ഒരു ഷെയ്ഡാണ് വൈറ്റ്, സെയിം ടോപ്പാണ്, വൈറ്റ് കളറാണ്. അപ്പം എല്ലാ ടോപ്പിൻ്റെ 3 ഷെയ്ഡ് വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ തന്നെ സെയിം വൈറ്റാണ്. പിന്നെ നെക്സ്റ്റ് കളർ എന്ന് വെച്ചാൽ ഇതൊരു ഗ്രീൻ കളറാണ്. ഗ്രീൻ എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ഗ്രീൻ അല്ല, ഇത് വേറെ ഒരു ഗ്രീനാണ്, ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇതാണ് തേർഡ് ടോപ്പ്. ഇത് 3 ഒരേ ടൈപ്പിലെ ടോപ്പാണ്. അടുത്തേന്ന് വെച്ചാൽ ഇതൊരു നേവി ബ്ലൂ ടോപ്പാണ്. ഇങ്ങനെയാണ് ഇത് കാണുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് വി നെക്കാണ്, ഇതിന് ബാക്കും വി നെക്കാണ്. പിന്നെ ഇങ്ങനൊരു ക്രോസ് ഡോറി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവ്സ് എന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള കണ്ടോ, ഇങ്ങനത്തെ സ്ലീവ്സാണ്. നമുക്ക് ജീൻസിൻ്റെ കൂട് അല്ലെങ്കിൽ പാൻസിൻ്റെ കൂടൊക്കെ പെയർ ചെയ്തിടാം. നല്ലൊരു ടോപ്പാണ്, നല്ല ഇങ്ങനെ സാറ്റൻ പോലത്തെ തുണിയാണ്. ഇതിട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിളായിട്ടിരിക്കും. അപ്പോൾ ഇതാണ് സെക്കൻഡ് ടോപ്പ്. ഇതിൻ്റെ വേറെ ഷെയ്ഡ്സ് എന്ന് വെച്ചാൽ ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ്, സെയിം ഗ്രീൻ ഷെയ്ഡാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു ഷെയ്ഡ് എന്ന് വെച്ചാൽ ഇതൊരു റെഡ് കളർ, റെഡ് എന്നല്ല, ഇതൊരു മറൂൺ ഷെയ്ഡാണ്, ആക്ച്വലി മറൂൺ ഷെയ്ഡ് കണ്ടോ. ഇതാണ് ഇതിൻ്റെ ലുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഷർട്ടാണ്. ഇതാണ് അതിൻ്റെ കോളർ കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ കോളർ.
സ്ലീവ്സ് ഫുൾ സ്ലീവ്സ് ആണ് ഇങ്ങനെ സ്ട്രിപ്സ് ആണ് ഡിസൈൻ കണ്ടോ ഇതൊരു ബ്രിക്ക് കളറാണ് ബ്രിക്ക് കളറിൽ വൈറ്റ് സ്ട്രിപ്സ് ആണ് ഇത് നമുക്ക് ജീൻസോ പാൻറ്റിൻ്റെ കൂടെ ട്രൗസറുടെ കൂടെ ഒക്കെ പെയർ ചെയ്തിടാവുന്നതാണ് ഇതിൻ്റെ വേറെ ഷെയ്ഡ് മറ്റൊരു ഷെയ്ഡെന്ന് വെച്ചാൽ ഇതാണ് ഇതാണ് മറ്റൊരു ഷെയ്ഡ് പിന്നെ ഒരു ഷെയ്ഡ് എന്ന് വെച്ചാൽ ഇതാണ് ഇതൊരു ഗ്രേ ഷെയ്ഡാണ് നെക്സ്റ്റ് ഇത് പാൻസ് ആണ് കണ്ടോ ഇത് അവിടുത്തെ പാൻറ്റാണ് നല്ല ഇത് നമുക്ക് ഫോർമലായിട്ടും യൂസ് ചെയ്യാം കാഷ്വൽ വിയർ ആയിട്ടും യൂസ് ചെയ്യാം നല്ലൊരു പാൻറ്റാണ് ഇതൊരു മറൂൺ ഷെയ്ഡാണ് അപ്പോൾ ഇതിൻ്റെ 150 baht ഇത് കിട്ടിയത് 150 baht എന്ന് പറയുമ്പം 375 rupees ആണ് അപ്പോൾ ഇതൊരു നല്ലൊരു ബൈ ആയിരുന്നു നമുക്കിവിടെ 375 rupees നമ്മുടെ ഇന്ത്യയിൽ നല്ലൊരു പാൻറ്റ് കിട്ടത്തില്ല ഒരുമാതിരിയൊന്നും ഇത് നല്ല മെറ്റീരിയലും നല്ലതാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ വേറെ ഒരു ഷെയ്ഡ് എന്ന് വെച്ചാൽ ഇതാണ് ഇതൊരു യെല്ലോ ഷെയ്ഡാണ് യെല്ലോ എന്ന് വെച്ചാൽ ഇത് നല്ലൊരു യെല്ലോ ആണ് പിന്നെ ഉള്ളത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കണ്ടോ അപ്പം ഇതാണ് പാൻസിൽ 3 shades അപ്പോൾ ഇതിൻ്റെ ലുക്ക് എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാൻ മുമ്പ് നിങ്ങളെ കാണിച്ച ടോപ്സൊക്കെ 180 baht കിട്ടിയതാണ് 180 baht എന്ന് വെച്ചാൽ 450 rupees ആണ് നമ്മുടെ ഇന്ത്യൻ മണി പിന്നെ ഉള്ളത് കുർത്തിയാണ് ഇതാണ് കുർത്തി ഇതിന് കോളർ നെക്കാണ് സ്ലീവ്സ് ഹാഫ് സ്ലീവ്സാണ് പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺ ഉണ്ട് ഫ്രണ്ട് ഓപ്പൺ ആണ് ഇതിങ്ങനെ അംബ്രേല കട്ടാണ് അംബ്രേല കട്ടല്ല ഇതിങ്ങനെ സ്ലിറ്റ് ഇല്ല ഇതാണ് ഒരു കുർത്തി ഇതാണെങ്കിൽ 200 baht ആണ് കുർത്തിക്ക് 200 baht എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ മണി 500 rupees ആണ് ഇതിൻ്റെ വേറെ ഒരു ഷെയ്ഡാണ് ഇതൊരു കോഫി കളർ ഷെയ്ഡാണ് സെയിം കുർത്തിയാണ് കോഫി ഷെയ്ഡാണേ ഉള്ളൂ പിന്നെ നമ്മുടെ നെക്സ്റ്റ് കുർത്തി എന്ന് വെച്ചാൽ കണ്ടോ ഇത് നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു കുർത്തിയാണ് ഇതും സെയിം ആണ് കളർ മാത്രം ഡിഫറെൻ്റ് ആണ് ഇത് നല്ല കളർഫുള്ളായിട്ട് അപ്പോൾ ഇത് നമുക്ക് ഈ കുർത്തിയൊക്കെ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും
മാച്ച് ചെയ്തിടാം നമ്മുടെ ചുരിദാർ പാൻറ്റോ അല്ലെങ്കിൽ നോർമൽ പാൻസിൻ്റെ കൂടെ മാച്ച് ചെയ്തിടാം അപ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് നമുക്ക് കണ്ടു നോക്കാം പിന്നെന്ന് വെച്ചാൽ ടീ ഷർട്ടാണ് ബൈ ചെയ്തത് ഇത് ഡേവിഡിന് വേണ്ടി ബൈ ചെയ്തതാണ് കണ്ടോ ഇത് ഡേവിഡിന് ഇപ്പോൾ സൈസ് വലുതാണ് പക്ഷേ നല്ല ടീ ഷർട്ടാണ് ഒരു ഗ്രീൻ കളറാണ് ഇത് ഒരു വൈറ്റ് കളറാണ് ഇതിലിങ്ങനെ എന്തോ ബാങ്കോക്ക് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഗ്രീനേലും എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നല്ലേ തായ് ബോക്സിങ് മുവാ തായ് എഴുതിയിട്ടുണ്ട് ഇത് അവരുടെ എന്തോ മുവാന്ന് വെച്ചാൽ എന്തോ അവരുടെ ഭാഷയാണ് പിന്നെ ഉള്ളത് ഒരു യെല്ലോ കളറുടെ ടീ ഷർട്ട് ഇതിലും ബാങ്കോക്ക് എന്നാണ് എഴുതിയേക്കുന്നത് ഇതിൻ്റെ ബാക്കിലും ഇങ്ങനെ ബാങ്കോക്ക് തായ്ലൻഡ് എന്ന് എഴുതിയിട്ടുണ്ട് നല്ലൊരു യെല്ലോ കളറാണിത് പിന്നെ ഉള്ളതൊരു ബ്ലാക്ക് കളറാണ് എലിഫൻ്റ് ഒക്കെ പടം ഉള്ളതാ തായ്ലാൻഡ് എന്ന് എഴുതിയിട്ടുണ്ട് ബാക്കിലും ഇതുപോലെ സെയിം പിക്സ് പിക്കാണ് കളർ ഇച്ചിരി ഡിഫറെൻ്റ് ഇത് ഗ്രേ ഷെയ്ഡിൽ കൊടുത്തേക്കുക അപ്പം നാല് ടീ ഷർട്ടാണ് ബൈ ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഡ്രസ്സസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പിന്നെ ഞാൻ ഈ ഇട്ടേക്കുന്നതും അവിടെ നിന്ന് ബൈ ചെയ്ത ഒരു ഷർട്ടാണ് ഇതും ഇങ്ങനെ കോളറുണ്ട് സ്ലീവ്സ് ഫുൾ സ്ലീവ്സാണ് അപ്പം ഇതും ഇതിൻ്റെ ലുക്കും ഞാൻ കാണിക്കാം ഇതും നമുക്ക് ജീൻസിൻ്റെ കൂടെ പാൻസിൻ്റെ കൂടെ ബ്ലൂ ജീൻസോ ബ്ലാക്കിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്തിടാം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷർട്ടാണിത് അപ്പോൾ ഇതിൻ്റെ ലുക്ക് എങ്ങനെ നമുക്ക് നോക്കാം എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു ഡ്രസ്സസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് ഞാൻ പറഞ്ഞല്ലോ തായ്ലാൻഡിൽ പ്ലാറ്റിനം ബാങ്കോക്കിൽ പ്ലാറ്റിനം മോളിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് അപ്പം നിങ്ങൾക്ക് തായ്ലാൻഡിൽ ആരെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഇവിടെ മോൾസിലൊക്കെ ഒത്തിരി റേറ്റ് കൂടുതലാണ് പക്ഷേ അവിടെ പ്ലാറ്റിനം മോളിലൊക്കെ ഒത്തിരി നല്ല ചീപ്പ് റേറ്റിലാണ് സാധനങ്ങളൊക്കെ കിട്ടുന്നത് ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ ബൈ ചെയ്യാൻ വേണ്ടി അപ്പം നിങ്ങളാരെങ്കിലും തായ്ലൻഡ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലാറ്റിനം മോളിലൊന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ല് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എല്ലാവർക്കും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെയും ബൈ